ശശി തരൂർ കോൺഗ്രസ്സിനുള്ളിൽ നടത്തുന്ന മത്സരക്കളിയെക്കുറിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയുമാണ് മത്സര രംഗത്തുള്ളത് തരൂർ മത്സരിക്കുന്നതിനെതിരെ വിവിധ സംസ്ഥാന പി സി സികളും മുതിർന്ന നേതാക്കളും വ്യാപക വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിലെ നേതാക്കളും ശശി തരൂരിന് എതിരെയാണ് നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പി ആർ സുനിൽ ചേരുകയാണ് സുനിൽ ഗുഡ് മോർണിംഗ് നാട്ടിലെ ഒരുപിടി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ദില്ലിയിൽ രാവിലെ മോർണിംഗ് ഷോയിൽ സുനിലിനെ കാണുന്നത് കുറവായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കുറച്ചുകൂടി സജീവമാകാൻ പോകുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കുറേ കുറച്ചുകൂടെ അടുത്ത ഗിയറിലേക്ക് മാറുകയാണ് അല്ലേ സുനിൽ തീർച്ചയായും ഈ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് നടക്കാൻ ഇനി ആകെ പത്ത് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഈ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ രംഗത്തുള്ള ശശി തരൂരും മല്ലികാർജ്ജുന ഖാർഗെയുമൊക്കെ തന്നെ സജീവമായ പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാം ശരത്ത് കേരളത്തിൽ ശശി തരൂർ എത്തിയിരുന്നു ഇന്നലെ തമിഴ്നാട്ടിലാണ് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു ഇന്നു മുതൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രചരണം കൂടി ആരംഭിക്കുകയാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇതുവരെ പ്രചരണ രംഗത്തേക്ക് വന്നിട്ടില്ല നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ഖാർഗെ കർണാടകത്തിലേക്ക് ബംഗളൂരുവിൽ േക്ക് പോയതായിരുന്നു ഏതായാലും ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഗുജറാത്തിലെത്തുകയാണ് അതിനുശേഷം മറ്റ് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ് അങ്ങനെ മഹാരാഷ്ട്രയിലേക്ക് പോകും അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗെയും ഇനിയൊരു പത്ത് ദിവസം വളരെ സജീവമായി പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ശശി തരൂരും മല്ലികാർജ്ജുന ഖാർഗെയും വളരെ വ്യത്യസ്തമായ പ്രചരണ പരിപാടികളിലൂടെ നീങ്ങുമ്പോൾ പതിനേഴാം തീയതി ഈ ഒൻപതിനായിരത്തിലധികം വരുന്ന കോൺഗ്രസിന്റെ വോട്ടർമാർ കോൺഗ്രസിലെ വോട്ടർമാർ ആർക്കനുകൂലമായി ായി വോട്ട് ചെയ്യും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം ഏതായാലും മല്ലികാർജുന ഖാർഗെ സംബന്ധിച്ച് കാര്യമായ ആശങ്കകളൊന്നുമില്ല ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ എന്നാൽ ഔദ്യോഗികമല്ലാതെ അനൌദ്യോഗികമായി ഈ മല്ലികാർജ്ജുന ഖാർഗേക്ക് പിന്തുണ നൽകണമെന്നെല്ലാം പി സി സികളോടും ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ പി സി സികളും മല്ലികാർജുന ഖാർഗയ്ക്കൊപ്പം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നിലപാടുകളൊക്കെ തന്നെ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും പി സി സികളൊക്കെ തന്നെ ശശി തരൂരിനെ ഔദ്യോഗികമായി എതിർ നിൽക്കുന്നു എങ്ങനെയായിരിക്കും ഈ ഒരു കടമ്പ ശശി തരൂർ മറികടക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഏതായാലും വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ശശി തരൂരിൻ്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ ചെന്നൈയിലെത്തി ഐ ഐ ടിയിൽ ഒക്കെ തന്നെ ശശി തരൂർ ആശയവിനിമയം നടത്തുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകരുമായി സംസാരിക്കുന്നതും ഒക്കെ തന്നെ ശശി തരൂരിൻ്റെ മാധ്യമ വിഭാഗം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ അയച്ചു തന്നിരുന്നത് അതായാലും ശശി തരൂർ ഒരു മാധ്യമ ഗ്രൂപ്പൊക്കെ തന്നെ ദില്ലിയിൽ ഉണ്ടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൈമാറുന്നുണ്ട് ശശി തരൂരിന്റെ ഈ നീക്കങ്ങളൊക്കെ തന്നെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയും വാർത്തയായി പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ അനുകൂലമായി ശശി തരൂരിന് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം അതായത് ഇവിടെ ദിവസം മാത്രമാണ് പതിനേഴാം തീയതി സുനിൽ ഇപ്പോ താജുദ്ദീൻ എന്ന പ്രേക്ഷകൻ പറഞ്ഞേ ഈ കളി കോൺഗ്രസിന് നിർണായകമാണ് സംശയമൊന്നുമില്ല വലിയ മാറ്റം വേണം പാർട്ടി മെച്ചപ്പെടണം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ അല്ല ഹൈക്കമാൻഡ് തന്നെ മുന്നോട്ട് വെച്ചത് എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് എൺപതുകാരനായ ഖാർഗെ ഇപ്പോൾ ശശി തരൂരിന് പിന്നാലെ ആ വേഗതയ്ക്കൊപ്പം പിടിക്കാൻ സംസ്ഥാനങ്ങളിലേക്ക് ഓടേണ്ട അവസ്ഥയിൽ വന്നിട്ടില്ലേ അപ്പോൾ തരൂര് എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യുക പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്ന ഒരു ശൈലിയാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് ഇസി വാക്കോവർ എന്ന നിലയിൽ നിന്നും ഖാർഗെ സുനിൽ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഖാർഗെയും ഇപ്പോൾ എല്ലായിടത്തും ഓടിയെത്തുക പരമാവധി വോട്ടർമാരെ കാണേണ്ട ഒരവസ്ഥയിലേക്ക് തരൂർ ഖാർഗയെയും ഹൈക്കമാൻഡിനെയും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ തരൂർ ഖാർഗെ എത്തിച്ചു അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം ഏതായാലും നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ശശി തരൂരിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയില്ല പക്ഷേ വളരെ കൃത്യമായി തന്നെ ഈ കോൺഗ്രസ്സിനകത്ത് ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള വികാരം വളരെ ശക്തമാണ് പക്ഷേ അത് എത്ര ശതമാനമുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഖാർഗേക്ക് കൂടി പുറത്തിറങ്ങേണ്ടി വരും ഖാർഗെ കൂടി പുറത്തിറങ്ങാൻ പോവുകയാണ് പക്ഷേ പത്ത് ദിവസത്തിൽ ഖാർഗെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും പോകും എന്നത് കാത്തിരുന്ന് കാണാം ഏതായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ആശങ്കയുമില്ല എന്നാണ് ഔദ്യോഗികമായി അവർ നിലപാട് വ്യക്തമാക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗേക്ക് അനുകൂലമായി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വോട്ട് കിട്ടും എന്നൊക്കെ തന്നെ ഹൈക്കമാൻഡിലെ ചില നേതാക്കൾ നമ്മളോട് രഹസ്യമായൊക്കെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയ ആശങ്ക ഹൈക്കമാൻഡിനുണ്ട് ഒരുപക്ഷെ ശശി തരൂർ ഒരു നാൽപ്പത് ശതമാനം വോട്ട് പിടിച്ചാൽ പോലും അത് ഹൈക്കമാൻഡിന് നിൽക്കുന്ന വലിയ തിരിച്ചടിയാണ് അപ്പോൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല എന്ന് വ്യക്തമാകും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരുപക്ഷെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഖാർഗെ ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസ്സിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ അതിനുശേഷം വരാൻ പോകുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നുണ്ട് എന്തായാലും ഖാർഗെ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ പരമാവധി കഴിയുന്ന സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്ന് പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു ശശി തരൂർ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു ഈ നേരത്തെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് നമ്മൾ ലൈവ് നൽകിയപ്പോൾ ഷരത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ രീതിയിലാണ് ശശി തരൂർ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് വാഹന റാലി ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ശശി തരൂരിന് വലിയ സ്വീകരണം ലഭിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ശശി തരൂരിനെ ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ വലിയൊരു വികാരം ശശി തരൂരിന് അനുകൂലമായിട്ടുണ്ട് ആ ഒരു വികാരം ശശി അനുകൂലമായിട്ടാണോ അതോ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നേതൃമാറ്റമൊക്കെ തന്നെ ആവശ്യപ്പെട്ടുള്ള ഒരു വികാരമാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായാലും ഒരു ചലനം ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് കാരണം ഇപ്പുറത്തെ കക്ഷി സ്ഥാനാർത്ഥി ശശി തരൂരാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതിയും ഹൈക്കമാൻഡിൻ്റെ ചങ്കെടുപ്പ് കൂട്ടുന്നുണ്ടോ ഇപ്പോൾ ശരത് പവാർ മുമ്പ് വാങ്ങിച്ച വാങ്ങിച്ചെടുത്ത മത്സരത്തിൽ വാങ്ങിച്ചെടുത്ത വോട്ടിൻ്റെ സാഹചര്യമൊക്കെ നോക്കിയാൽ തന്നെയും പത്ത് ശതമാനത്തിലധികം വോട്ട് നേടിയാൽ പോലും തരൂരിനു അത് വലിയ വിജയമാണ് എന്നാൽ പ്രവർത്തകരിലാണ് ലക്ഷ്യം നോട്ടം അവരെയാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ നീങ്ങുന്നത് അദ്ദേഹം ഒന്നുകൂടി പറയുന്നു ആരെയും ഭയക്കണ്ട ഇത് രഹസ്യ ബാലറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യാം ഒരു നേതാവിൻ്റെയും മുഖം നോക്കാതെ വോട്ട് ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നുണ്ട് ഹൈക്കമാൻഡിന് സോണിയയ്ക്കോ രാഹുലിനോ പ്രിയങ്കക്കോ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയാനും അദ്ദേഹം മടിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ തരൂര് എന്ന സ്ഥാനാർത്ഥി മുമ്പ് ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയങ്ങൾ ഉണ്ടായ സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു പഴയ കണക്കിൽ സമാധാനിച്ച് വിശ്വസിച്ചിരിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ പൊതുവേ ഹൈക്കമാൻഡിന് വരുന്നുണ്ടോ അതുകൊണ്ടാണോ പി സി സികളെ വളരെ ശക്തമായി തരൂരിനെതിരെ ഇറക്കുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ അട്ടിമറി സാധ്യതകൾ അന്നൊക്കെ കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ പാർട്ടിയായിരുന്നു ഇന്ന് എത്രത്തോളം കോൺഗ്രസിൽ ജനാധിപത്യമുണ്ട് എന്നത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും തരൂർ മല്ലികാർജുന ഖാർഗെ വിജയിപ്പിക്കുക എന്നതിന് അല്ലാതെ തരൂരിനെ പരാജയപ്പെടുത്തുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി കോൺഗ്രസിലെ ഔദ്യോഗികപക്ഷ നേതാക്കളൊക്കെ ഏറ്റെടുക്കുക അതിൻ്റെ ഭാഗമായി എല്ലാ ബി സി സികളെയും വരുതിയിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു തർക്കവുമില്ല കാര്യത്തിൽ ർജ്ജുന ഖാർഗേക്ക് ഒപ്പം തന്നെയായിരിക്കും വിജയം എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്താം ഏതായാലും തരൂർ ക്യാമ്പുകളൊക്കെ തന്നെ വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ രഹസ്യ ബാലറ്റാണ് വലിയൊരു വിഭാഗം ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊക്കെ തരൂർ ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോഴും ഈ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എത്ര ശതമാനം വോട്ട് ശശി തരൂരിന് അനുകൂലമായി കിട്ടുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ നാൽപ്പത് ശതമാനം പറഞ്ഞു പത്ത് ശതമാനം വോട്ട് ശശി തരൂർ നേടി യാൽ പോലും കോൺഗ്രസ്സിലെ ഒരു പുതിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം അവസാനിക്കും കോൺഗ്രസ്സിൽ പുതിയ അധ്യക്ഷൻ വരും നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള അധ്യക്ഷൻ വരും അങ്ങനെ കോൺഗ്രസ് വീണ്ടും ശക്തമായി രംഗത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഒരുപക്ഷെ കോൺഗ്രസിന്റെ അടുത്ത പ്രശ്നങ്ങൾ അപ്പോൾ ആ ഒരു സ്ഥിതി കൂടിയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ വളരെ കരുതലോടെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് ശശി തരൂർ ഏതായാലും ഇക്കാര്യത്തിൽ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിക്കണം ആ രീതിയിൽ തന്നെ ശശി തരൂർ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ശശി തരൂരിനൊരു ആഗോള പ്രതിച്ഛായിയുണ്ട് എല്ലാ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ശശി തരൂരിന് അദ്ദേഹം പല സർവകലാശാലകളിലൊക്കെ തന്നെ പല സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാൻ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ പോയി ശശി തരൂരിന് വേറെ തന്നെ ഒരു പ്രതിച്ഛായിയുണ്ട് പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും പക്ഷേ ഈ ഹൈക്കമാൻഡിൻ്റെ ഈയൊരു ചക്രത്തിനകത്ത് നിന്ന് എത്രത്തോളം പി സി സികൾ പുറത്തേക്ക് വരും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ ഒരു ിനെ സംബന്ധിച്ച് സുനിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തരൂരിനെ തന്നെയാണ് അതും അതേ വീറും വാശിയോടും കൂടി പാർട്ടിക്കകത്ത് പോരാടുന്ന തരൂരിനെയാണ് ഞാനും തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാർഗയിൽ നിന്ന് എന്താണ് ഇനി കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാനുള്ളത് ലഭിക്കാനുള്ളത് എന്ന ചോദ്യം ചോദിക്കാൻ പരസ്യമായി ചോദിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല ആ ശരിയായ ചോദ്യം അദ്ദേഹം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സര രംഗത്ത് നിൽക്കുകയും യും ചെയ്യുന്നത് ദില്ലിയിൽ നിങ്ങളുടെയും ഒക്കെ ഒരു അനുഭവം ആ നിലയിലാണ് അദ്ദേഹം എന്തെങ്കിലും നിലപാടുകൾ മറച്ചു വെച്ചിട്ട് മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തെരഞ്ഞെടു അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട വോട്ടർമാർക്ക് മുമ്പിലെ ചോദ്യം നിങ്ങളുടെ വോട്ടും മാറ്റത്തിനാണോ അതോ വിധേയത്വത്തിനാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത് അത് അതാണ് അതാണതിൻ്റെ ഒരു പ്രശ്നം മറ്റൊന്നുകൂടി സുനിൽ ദേശീയതലത്തിൽ നിന്ന് വന്ന് വരുന്നൊരു വാർത്ത സുനിൽ സുനിൽ തന്നെ തന്നതും അതിൻ്റെ വിശദാംശമാണ് അറിയേണ്ടത് അതായത് ഈ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ആലോചനയിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണോ ശരത്ത് നമുക്കറിയാം ഈ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ഏതായാലും അതിനുശേഷം ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു അതിൽ ജമ്മു ജമ്മുകശ്മീർ ഒരു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദില്ലി പോലെയൊക്കെ നിയമസഭയുള്ളൊരു കേന്ദ്രഭരണ പ്രദേശമാണ് പക്ഷേ ഇപ്പോഴും അവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറിന് കീഴിലാണ് കശ്മീരിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ജമ്മു ശ്മീരിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൂചന നൽകുന്നത് അതിൻ്റെ തുടക്കമായാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിൽ നടത്തിയ സന്ദർശനത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഈ മണ്ഡല പുനർനിർണ്ണയമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ മണ്ഡല പുനർനിർണ്ണയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ പൂർത്തിയാക്കുമെന്നും ജമ്മു കാശ്മീരിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തും എന്നും ാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷക്കാലം മൂന്ന് പാർട്ടികൾ അല്ലെങ്കിൽ മൂന്ന് പാർട്ടികളുടെ നേതാക്കന്മാർ ആണ് ജമ്മു കാശ്മീരിനെ ഈ ഗതിയിലേക്ക് എത്തിച്ചത് എന്ന വലിയൊരു വിമർശനം കൂടി അമിത്ഷാ ഈ കാശ്മീർ സന്ദർശനത്തിനിടെ ഉന്നയിച്ചിരുന്നു അത് നമുക്കറിയാം മുഫ്തി കുടുംബം ഒപ്പം തന്നെ അബ്ദുള്ള കുടുംബം പിന്നെ കോൺഗ്രസ് അങ്ങനെ ഈ ഒരു മൂന്ന് കുടുംബങ്ങൾക്കെതിരെയാണ് വലിയ ആക്രമണം അമിത്ഷാ നടത്തിയത് ഏതായാലും ആ ഒരു ആക്രമണത്തിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് പിലേക്കുള്ള ഒരു ചുവട് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒരുപക്ഷേ ഈ വർഷം അവസാനം അതൊരു പക്ഷേ ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനൊപ്പം അതല്ല എങ്കിൽ അടുത്ത വർഷം എട്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് അതിനൊപ്പം അടുത്ത വർഷം ആദ്യം ഒരുപക്ഷെ കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം അനുഛേദം റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ ഒരു അവധിക്കാലം ഇപ്പോൾ പൂജാവധിക്കാലമാണ് അതിനുശേഷം ഈ ഹർജികൾ സുപ്രീം സുപ്രീംകോടതി ിലെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും എന്ന നേരത്തെ ചീഫ് ജസ്റ്റിസ് യു യു ലളിത വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഈ ഹർജികളിലൊക്കെ തന്നെ സുപ്രീം കോടതി വാദം കേൾക്കുകയും അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു അവിടെ ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ തീർച്ചയായും അത്തരം ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് ആ സുനിൽ ഒരു ഒരു വാർത്ത കൂടി ദേശീയതലത്തിൽ ദേശീയ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം അല്പമൊന്ന് മങ്ങിപ്പോയ ദിവസങ്ങളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ തന്നെ ഈ ദുരന്ത വാർത്തകളൊക്കെ അത്രമേൽ വന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ കൂടി സാഹചര്യത്തിൽ സംഭവിച്ചതാണ് അതുപോലെ മൂന്നാമത്തെ വാർത്ത ഇന്ന് ഗാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അവിടെ ശിവലിംഗം കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അതിൽ ഈ കാർബൺ ഡേറ്റിംഗ് പോലെയുള്ള ശാസ്ത്രീയ പരിശോധന വേണം എന്നൊക്കെ പറയുന്ന ഒരു ഹർജി അതിൽ ഒരു ഉത്തരവ് ഇന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ ശരത്ത് ഏതായാലും നമുക്കറിയാം സുപ്രീം കോടതിയാണ് ഈ വിഷയത്തിൽ ഉത്തർപ്രദേശിലെ കോടതിയോട് തന്നെ ഈ വിഷയത്തിൽ വാദം കേട്ട് ഒരു തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതായാലും ഒരു പുതിയ ഹർജിയാണ് ഈ കോടതിക്ക് മുൻപാകെ എത്തിയത് ഈ വാരണാസി ഗാൻവാബി മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിക്കൊപ്പമാണ് ഈയൊരു ലഭിച്ചു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്ന ഈ ശിവലിംഗം എന്ന് കരുതുന്ന ആ ഒരു രൂപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശിലയുടെ കാർബൺ ഡേറ്റിംഗ് നടത്തി അതിൻ്റെ കാലപ്പഴക്കം പരിശോധിക്കണമെന്നൊരു അപേക്ഷ കൂടി ഈ കോടതിക്ക് മുൻപാകെ എത്തിയത് ഏതായാലും ഈ അപേക്ഷ പരിഗണിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ കോടതി വാരണാസി കോടതി പരിശോധിക്കാൻ പോകുന്നത് ഏതായാലും ഇത് കാർബൺ ഡേറ്റിംഗ് നടത്തി ഇതിൻ്റെ കാലപ്പഴക്കം പരിശോധിച്ചുകൊണ്ട് ഈ കാലപ്പഴക്കം ലഭിച്ചാൽ ഒരുപക്ഷെ ഇത് ഇന്ന കാലത്ത് നിർമ്മിച്ചതാണ് എന്നൊക്കെ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദം വാദം ഒക്കെ ഏതായാലും ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു വാദം കേൾക്കലിനൊടുവിൽ മാത്രമേ കോടതി തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളൂ ഏതായാലും ഈ വിഷയത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഹർജിക്കാരൊക്കെ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഗാന്ബാബി പോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇനി ദേശീയ തലത്തിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല